Hello, Assalamu alaikum. Ellavarkkum video like swagatham. Innu njan ivide cheyan povunnathu kunnu kuttikalkkulla ammamarkkulla oru tips aayittanu vannittullathu. Upayogichu kayna diaper engane reuse cheyam ennathine kurichana innathe video. Appo namukku video ilettu pogam. Adinu vendi njan ivide oru pampers upayogicha pampers vellathil ittu vechittunde. Nalladhu pole vellathil ittu veerthu pondiyalana namukku idu ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് തന്നെ വെള്ളം നമുക്ക് മാറ്റാം. വെള്ളം മാറ്റിട്ടാ അതിനെ വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറിച്ചിട്ട് ഈ നാല് സൈഡിലത്തെയും ഇത് പൊളിച്ച് നീക്കണം. നാല് സൈഡും നമുക്ക് അടത്തണം. സൂക്ഷിച്ചടത്തണം. അതല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോരും. ഇവിടെ ഈ സൈഡുമാണ് നമുക്ക് അടത്തേണ്ടത്. ഇതുമൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. നാല് സൈഡും വിട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഈ ജെല്ലി സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതുപോലെ നേരത്തെ ആക്കി കഴുകി ഉണക്കിയ ഡയപ്പർ ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൽ എങ്ങനെയാണ് തുണി വെക്കാന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിവിടെ നീളത്തില് തുണി മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കാലിന്റെ തുടവശത്തൊന്നും തൊലിയൊന്നും പോകുന്നില്ല. റാഷസ് ഒന്നും സംഭവിക്കില്ല. നമുക്ക് ഇടക്കിടക്ക് തുണി മാറ്റിക്കൊടുക്കാം. നമ്മൾ മേത്ത് മൂത്രമൊന്നും ആവുകയൊന്നുമില്ല. ഡെയിലി ഡയപ്പറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്താൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് ഡയപ്പർ മേടിച്ച് പൈസ കളയേണ്ട കാര്യം വരില്ല. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയുമില്ല. ഇനി വേറെ ഒരു രീതിയിൽ തുണി മടക്കുന്നത് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് തുണിനെ ഇങ്ങനെ നീളത്തിൽ ഒപ്പം മടക്കുക. നമ്മൾ സാധാരണ ഇങ്ങനെ മൂല കൂട്ടിയല്ലേ മടക്കാറ്. അങ്ങനെ മടക്കുമ്പോൾ രണ്ട് മടക്കാണ് ഉണ്ടാവുക. അപ്പോൾ വേഗം നനയും, മൂത്രമൊക്കെ വേഗം മേത്താവും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒപ്പം ഇങ്ങനെ മടക്കുക. ഒപ്പം മടക്കിയതിന് ശേഷം ഇവിടെ നിന്ന് മൂന്നാല് മടക്കം ഇങ്ങനെ മടക്കി കൊടുക്കുക. ശേഷം ഇങ്ങനെ കോണായിട്ട് ഇങ്ങനെ മടക്കാം.
അങ്ങനെ മടക്കി കഴിയുമ്പോൾ ഇത്രയും കട്ടി വരും, മൂത്രം ഇത്രയും കട്ടിയിലാവുകയുള്ളു. അപ്പോൾ കുട്ടികൾ മൂത്രം ഒഴിച്ചാൽ നമ്മുടെ മേത്തൊക്കെ പെട്ടെന്ന് ലീക്കായി വരില്ല. എന്നിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. ഞാൻ ഇതുപോലെയാണ് എൻ്റെ വാവയ്ക്ക് കെട്ടിക്കൊടുക്കാറ്. ഇനി മറ്റൊരു റീയൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ജെല്ല് നല്ലോണം വെള്ളം കുടിക്കുന്നതിനാൽ, നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പോവാണ്, നമ്മുടെ ചെടികൾക്കൊന്നും വെള്ളം ഒഴിക്കാൻ പറ്റണില്ല, ചെടികൾ വെയിലുകൊണ്ട് കരിഞ്ഞു പോകും എന്നുള്ള വേദന വേണ്ട. ഇത് ചെടിയുടെ കടക്കിലിട്ടിട്ടുണ്ടെങ്കിൽ ചെടി നല്ലോണം വെള്ളം കുതിർന്നതായി കുറച്ച് ദിവസം ചെടി വാടിപ്പോകാതെയൊക്കെ നിന്നോളും. ഇത് മണ്ണിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ ഇതിന് കുറച്ച് കല്ലുപ്പ് ഇട്ട് കുറച്ചു നേരം വെക്കുക. ഈ ജെല്ലിൽ കുറച്ചു നേരം കല്ലുപ്പിട്ട് വെക്കുമ്പോൾ ഇത് വെള്ളം പോലെ ലായനി പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് എന്തെങ്കിലും തെങ്ങിന്റെ കടക്കലോ ക്ലോസറ്റിലോ ഒഴിച്ച് നമുക്കത് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ബാക്കി വരുന്ന ഇത് കത്തിച്ചും കളഞ്ഞാൽ പോയിക്കോളും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.